രണയദിനം കൗ ഹഗ് ഡേ ആയിട്ട് ആചരിക്കണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ്. എത്ര കാലമായിന്നറിയോ പശുക്കള് ഈ ആവശ്യം ഉന്നയിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. രാജ്യത്തെ പ്രധാന വോട്ട് ബാങ്കായിട്ട് കൂടി ഒരാവശ്യം ഇതുവരെ ആരും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് അതില് ഒരു തീരുമാനമായത്. നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം. നാളെ തന്നെ, നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. പ്രണയദിനത്തെ പശുവിനെ പുണരൽ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത കേന്ദ്രം കൗഹഗ് ഡേക്ക് വേണ്ടി ഉത്തരവിറക്കിയത് മൃഗസംരക്ഷണ ബോർഡ്. ഓ മൈ ഡിയർ ഗൈസ്, വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. പശുവും വാലന്റൈൻസ് ഡേയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് മനസ്സിലാകാത്തത്. പിന്നെ പശു എന്ന് പറയുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രാഷ്ട്രീയമായ ആയുധമാണ്. അത് ഈ വിദ്യാർത്ഥികളിലോട്ടും യുവജനങ്ങളിലോട്ടും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ ഈ BJP സർക്കാർ മുന്നോട്ട് പിടിക്കുന്ന ഒരു ഫിഗറാണ് സവർക്കർ. സവർക്കർ തന്നെ പശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിനെ നമ്മൾ ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു എന്താ വൃത്തിയില്ലാത്ത ജീവി എന്നാണ്. ഈ കാലത്ത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ക്യാൻസൽ. പക്ഷെ സവർക്കർ പറഞ്ഞത് കുഴപ്പമില്ല. ഒരു കോൺസെപ്റ്റ് തന്നെ അവർ കൺഫ്യൂസ് ആയിട്ടുണ്ട്. എന്താണ് പശുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നു. February 14 എന്ന് പറയുന്നത് കൗഹഗ് ഡേനെ ഉപരി അതൊരു പുൽവാമ ഭീകരാക്രമണം നടന്നൊരു ദിവസം കൂടിയാ. അപ്പോ അവരെ സ്മരിക്കേണ്ടതിന് പകരം ഈ പശുവിനെ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ടുള്ള സംഘപരിവാർ അജണ്ട ക്യാമ്പസുകളിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്കാരത്തിലേക്ക് കുത്തി നിറയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ അത്ഭുതം തോന്നിയില്ല. ഇതിനും പൊട്ട സാധനമാണ് പ്രതീക്ഷിച്ചത് സർക്കാരിന്റെ. പശുവിനെ ഞങ്ങൾ തൊടാറില്ല. ഇവന് പശു എന്ന് പറഞ്ഞ അമ്മേനെ പോലെ. എന്റെ ഫാമിലി മൊത്തം ഗോഭക്തരാണ്. അച്ഛൻ ഗോപാലൻ, അമ്മ ഗോമതി, ചേട്ടൻ ഓമനക്കുട്ട്. ഓമനക്കുട്ടൻ ആണോ? താങ്ക് യു. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീരുന്നു. വീണ്ടും കാണാം.